ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് കെയർ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത് ഓഫ് റോഡ് ബമ്പറിനെ പറ്റിയായിരുന്നു. വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഓഫ് റോഡ് ബമ്പർ ചെയ്യാമെന്നതിനായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം ബൾബ്, അതായത് നോർമൽ ഫിലമെൻ്റ് ബൾബ് മാറ്റിയിട്ട് നമ്മൾ LED ബൾബ് വെക്കുന്നതിനെ കുറിച്ചിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. എന്നാൽ കുറഞ്ഞ ചിലവിൽ നമ്മൾ എല്ലാ ബൾബും, അതായത് ഇൻഡിക്കേറ്റർ, പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ നോർമൽ LED ബൾബ്, അതായത് വെറും കുറഞ്ഞ LED ബൾബ്, നമുക്ക് 1 രൂപ ഉണ്ടാവുള്ളൂ ആ ഒരു ബൾബ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ആ ബൾബ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വേറെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന LED ബൾബ്. 1 രൂപയാണ് നമുക്ക് ഇതിന് വില വരുന്നത്. നമ്മൾ ഇത്തരം 3 എണ്ണമാണ് ഒരു ലെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഓൾറെഡി സീരീസ് കണക്ഷനാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. കാരണം ഒരു ബൾബിൻ്റെ പോസിറ്റീവ് മറ്റൊരു ബൾബിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ 3 എണ്ണം കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ബൾബ് ചെയ്തെടുക്കുന്നത്. കാരണം 12 വോൾട്ട് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അത് വർക്ക് ചെയ്യില്ല, ഡയറക്റ്റ് വർക്ക് ചെയ്തില്ല. ഇത്തരം PCBയിലാണ് ഞാൻ ചെയ്യുന്നത്. ഡോട്ടഡ് PCB എന്ന് പറയും. നമുക്ക് ഏകദേശം 30 രൂപയാണ് ഇതിന് വില വരുന്നത്. നമുക്കൊരു ചെറിയ പീസാക്കിയിട്ട് നമ്മൾ അതിലേക്കാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്, സീരീസ് കണക്ഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ചെയ്തെടുക്കാം. മൂന്ന് ബൾബ് ഇപ്പം നമ്മൾ സീരീസ് കണക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വയറ് കണക്ട് ചെയ്യണം. വയറ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 12 വോൾട്ട് DC സപ്ലൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എങ്ങനെയുണ്ടെന്നും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ 12 വോൾട്ട് DC സപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് പ്യുർ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഏത് കളർ വെച്ചാലും ആ കളർ നന്നായിട്ട് പുറത്തേക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റെഡാണ് വെക്കുന്നതെങ്കിൽ റെഡ് കളർ പുറത്തേക്ക് കിട്ടും. അതല്ല യെല്ലോ ആണെങ്കിൽ ആ യെല്ലോ കളർ നമുക്ക് പുറത്തേക്ക് കിട്ടും. കൂടാതെ നമ്മൾ ബ്രേക്ക് ലൈറ്റിന് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു 4-ഉം 3-ഉം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം പാർക്ക് ലൈറ്റിന് നമ്മൾ 4 ബൾബ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ബ്രേക്ക് ലൈറ്റിന് 3 ബൾബ്. എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 4 ബൾബ് കൊടുക്കുന്നിടത്ത് നമുക്ക് വെട്ടം കുറവായിരിക്കും. കാരണം 12 വോൾട്ടിന് 4 വെച്ചായിരിക്കും 1 ബൾബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 3 വോൾട്ടേ 1 ബൾബിന് ഇട്ടതുള്ളൂ. പക്ഷേ 3 ബൾബ് ചെയ്യുന്നിടത്ത് 12 വോൾട്ടിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബൾബിന് 4 വോൾട്ട് കിട്ടും. അപ്പോൾ 4 വോൾട്ട് കിട്ടുന്ന ബൾബ് എപ്പോഴും കൂടുതൽ ബ്രൈറ്റ്നസ് തരും. അപ്പോൾ അതാണ് നമ്മൾ ബ്രേക്ക് ലൈറ്റിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ട ബൾബുകളെല്ലാം ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ വണ്ടിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫിലമെൻ്റ് ബൾബിന് ഏകദേശം ഒരു 8 ബ്രൈറ്റ്നസ് കിട്ടത്തുള്ളൂ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ. നമുക്ക് എന്തായാലും നോർമൽ LED ബൾബിൻ്റെ ബ്രൈറ്റ്നസ് ഇതിൽ വെച്ചുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ബൾബിൽ നിന്ന്. ഈ നമ്മളിപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഈ ബൾബ് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് 2 രീതിയിൽ ഫിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ പഴയ ബൾബ് നമുക്ക് പൊട്ടിച്ചിട്ട് അതിനകത്തു നിന്ന് നമുക്ക് കണക്ഷൻ പുറത്തേക്ക് എടുത്തിട്ട് ഈ നമ്മൾ LED ബൾബിലേക്ക് കണക്ട് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ബൾബ് മാറണമെന്നുണ്ടെങ്കിൽ ആ ഹോൾഡറിൽ നിന്ന് ഊരി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്തായാലും പഴയ LED ബൾബ്
പൊട്ടിച്ചിട്ടാണ് അതിനകത്തുനിന്ന് കണക്ഷൻ എടുക്കുന്നത്. ഇത് നിങ്ങൾ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് തെറിച്ച് നമ്മുടെ മേത്ത് കൊള്ളാൻ നോക്കണം. അത് മാത്രമല്ല അതിൻ്റെ എഡ്ജ് അത്ര നല്ല ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മളത് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ഷാർപ്പ്നെസ്സൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് വയർ കണക്ഷൻ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ എന്തായാലും ഞാനത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതിന് രണ്ട് കമ്പി ഇങ്ങനെ പുറത്തേക്ക് ചാടിയിരിക്കുന്നതാണ്. ഒന്ന് നമുക്ക് പോസിറ്റീവ് ടെർമിനലും മറ്റൊന്ന് നെഗറ്റീവ് ടെർമിനലുമാണ്. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ നമുക്ക് ഇതിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും, അതായത് ഈ മെറ്റൽ ബോഡിയിൽ നിന്ന് തന്നെ നമുക്ക് നെഗറ്റീവ് ടെർമിനൽ കിട്ടും. പോസിറ്റീവ് ടെർമിനൽ വരുന്നത് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഈ പൊസിഷനിൽ നിന്നാണ് പോസിറ്റീവ് കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേതാണ് ആ പോസിറ്റീവ് കണക്ഷൻ വരുന്നതെന്ന് കണ്ടെത്തിയതിന് ശേഷം മറ്റേ കമ്പി നമുക്ക് കളയാം, എന്നിട്ട് നമുക്ക് ബോഡിയിൽ നിന്ന് തന്നെ എടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് രണ്ട് കമ്പി തമ്മിൽ കൂട്ടിമുട്ടായിരിക്കാനായിട്ട് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഗ്ലൂ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനൊക്കെ എടുക്കുമ്പോൾ അത് കമ്പി തമ്മിൽ മുട്ടി ഷോർട്ട് ആകത്തില്ല. ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു, കൂടാതെ ബാക്ക് സൈഡൊക്കെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഷോർട്ടാകാതിരിക്കാനായിട്ട്. നമുക്ക് പതുക്കെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ട്, കാരണം പ്യൂർ വൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പഴയ ബൾബിൻ്റെ വെട്ടം നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരു അരണ്ട മഞ്ഞ വെളിച്ചമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഞാൻ ഏകദേശം പകൽ വെളിച്ചത്തിലാണ് എടുക്കുന്നത്, ഏകദേശം ഒരു 12 മണി ആ ടൈമിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കാണാൻ പറ്റും, ഞാനിത് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ രണ്ടിൻ്റെയും ഓണാകുന്ന ഒരു വെട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ കുറവാണ് പഴയ ബൾബിന് കിട്ടുന്നത്, നമ്മൾ പുതിയ LED ബൾബ് വെച്ചിരിക്കുന്നത് പ്യൂർ വൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ബൾബ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്ററിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അതിലൂടെ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പഴയ ഇൻഡിക്കേറ്ററാണ് ആ തെളിയുന്നത്, ഇപ്പോൾ പുതിയ ഇൻഡിക്കേറ്റർ തെളിയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിക്കാൻ ഒരു കാര്യം മനസ്സിലാവും, ഈ LED ബൾബ് തെളിയുമ്പോൾ സഡൻ ആയിരിക്കും അതിൻ്റെ ആക്ഷൻ, ഓണാകുകയും ഓഫ് ആകുകയും ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും. പക്ഷേ നമ്മുടെ പഴയ ഫിലമെൻ്റ് ബൾബ് തെളിയുമ്പോൾ പതുക്കെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്, കാരണം പതുക്കെ ഓണാകുകയും പതുക്കെ ഓഫ് ആകുകയും ചെയ്യും. അതാണ് ഈ LED ബൾബും ഫിലമെൻ്റ് ബൾബും തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ബൾബിൻ്റെയും ബാക്ക് സൈഡിൽ നമുക്ക് ഗ്ലൂ ഒഴിച്ച് കവർ ചെയ്യാം, കാരണം മെറ്റൽ ബോഡിയായിട്ട് കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ അത് ഷോർട്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. Thank you.
ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഡയറക്റ്റ് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, കാരണം ഞാൻ ഹോൾഡർ വഴിയല്ല ചെയ്യുന്നത്. കാരണം എനിക്കത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വയറും കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് അത് ടേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മളിപ്പോൾ ബാക്ക് സൈഡിലെ ബൾബെല്ലാം ഫിറ്റ് ചെയ്യുന്നത് ഈ ഇരിക്കുന്ന പഴയ ബൾബ് പൊട്ടിച്ചിട്ട് അതിന് അകത്തുനിന്ന് കണക്ഷൻ എടുത്തിട്ടാണ്. കാരണം ഈ നമ്മുടെ ബ്രേക്ക് ലൈറ്റിന് വരുന്നത് ഒറ്റ ബൾബിനകത്ത് രണ്ട് ഫിലമെൻ്റാണ് വരുന്നത്, ഒന്ന് നമുക്ക് പാർക്കിനും മറ്റൊന്ന് ബ്രേക്കിനും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ബൾബ് പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് കണക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഒരു ഈസി വേ. അപ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ ഗ്രൗണ്ട് നമുക്ക് ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ പോസിറ്റീവ് അതായത് പാർക്കിൻ്റെ പ്ലസ് ഏതാണ് കൂടാതെ ബ്രേക്കിൻ്റെ പ്ലസ് ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് വയർ കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ അതൊന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ബാക്ക് സൈഡിലെ എല്ലാ ബൾബും മാറ്റി നമ്മൾ LED ബൾബ് ആക്കിയിട്ടുണ്ട്. അതായത് ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റ്, പാർക്ക് ലൈറ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ റിവേഴ്സ് ലൈറ്റാണ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. അതായത് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഉള്ള ലൈറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഇൻഡിക്കേറ്റർ ലൈറ്റാണ്, ബാക്ക് സൈഡിലെ ഇൻഡിക്കേറ്റർ ലൈറ്റാണ്. ഇപ്പൊ കാണുന്നത് പാർക്ക് ലൈറ്റാണ്. ഇത് ബ്രേക്ക് കണ്ട, നമ്മൾ ബ്രേക്ക് കിട്ടുമ്പോൾ എക്സ്ട്രാ ആ ഇരിക്കുന്ന വെട്ടത്തിനേക്കാൾ കൂടുതൽ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അന്ന് 3 ബൾബ് നമ്മൾ അതിനകത്ത് കൊടുത്തത്. നമുക്ക് ഈ കവർ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഓരോ ലൈറ്റും എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആകുന്നതെന്ന്. ഇപ്പോൾ റിവേഴ്സ് ലൈറ്റ് ആണ് ഈ തെളിഞ്ഞിരിക്കുന്നത്. ഈ കാണുന്നത് പാർക്ക് ലൈറ്റ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ. പാർക്ക് ലൈറ്റ് ആണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഈ പാർക്ക് ലൈറ്റ് കിടക്കാൻ നമുക്ക് ബ്രേക്ക് ലൈറ്റ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. ഇത് നോർമൽ ബ്രേക്ക് മാത്രമായിട്ടുള്ള ലൈറ്റാണ്. ഇത് പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് കണ്ടോ, ആ ഒരു വ്യത്യാസം വന്നതാണ്ടോ. ഇത് നൈറ്റ് വ്യൂ ആണ്. നമ്മുടെ പാർക്ക് ലൈറ്റ് രാത്രി എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. നല്ല വെട്ടം കിട്ടുന്നുണ്ട് ഈ പാർക്ക് ലൈറ്റിൽ നിന്ന്. ഇത് ഏകദേശം രാവിലെ എടുത്ത വീഡിയോ ആണ്, ഒരു 10:30 ആയപ്പോൾ. അതായത് മോർണിംഗിലും അത്യാവശ്യം നല്ല വെട്ടം നമുക്ക് LED ബൾബിൽ നിന്നും കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്തരം പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.